ഹൈ എവ്രിവൺ, വെൽക്കം ബാക്ക്. കസാക്കിസ്ഥാൻ ബ്ലോഗിൻ്റെ പാർട്ട് ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാർട്ട് ത്രീ നമ്മൾ ഗ്രീൻ ബസാറിലാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി കാഴ്ചകളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഗ്രീൻ ബസാർ കണ്ടതിന് ശേഷം നമ്മൾ നേരെ വരുന്നത് ഒരു ചർച്ച് കാണാൻ വേണ്ടിയിട്ടാണ്. കത്തീഡ്രൽ, റഷ്യൻ ഓർത്തഡോക്സ് പള്ളിയാണിത്. സെങ്കോവ് കത്തീഡ്രൽ എന്നാണ് ഇതിൻ്റെ പേര്. ഈ ഒരു പള്ളി വലിയൊരു ഉദ്യാനത്തിൻ്റെ നടുവിലായിട്ടാണ് നിൽക്കുന്നത്. വിശാലമായിട്ടുള്ള പള്ളിമുറ്റവും ഗ്രൗണ്ടും ഒക്കെയുള്ള ഒരു അടിപൊളി ഉദ്യാനം. ഒരുപാട് ഇരിക്കാനുള്ള ചെയറുകളും നല്ല ഭംഗിയുള്ള മരങ്ങളും, അതുപോലെ തന്നെ ഇങ്ങനെ മഞ്ഞ് വീഴുന്നതിന് മുന്നേ ആയിട്ടൊക്കെ ആണെങ്കിൽ ഒരുപാട് പൂക്കളും റോസ് ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതിട്ടോ. അപ്പോൾ ഇന്ന് നടക്കുന്ന വഴിയിലൊക്കെ റോസ് ഫ്ലവറാണ് വെക്കാറുള്ളത്. അപ്പോൾ ഐസ് വീണതുകൊണ്ടാണ് അതൊന്നും കാണാൻ പറ്റാത്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു പള്ളീൻ്റെ ചുറ്റിനും കംപ്ലീറ്റ് ഇങ്ങനെയുള്ള ഒരു ഏരിയയാണ്. അതിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു പള്ളി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പള്ളിയുടെ സൈഡിലേക്കായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നടക്കുന്ന നേരെ കാണുന്ന ഭാഗമല്ല പള്ളിയുടെ ഫ്രണ്ട് ഭാഗം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ചെന്ന് കയറുന്ന ഭാഗത്ത് തന്നെ ഇവിടെ ഒരുപാട് പേരിങ്ങനെ പ്രാവുകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് കേട്ടോ. അവിടെ ഈ പ്രാവുകൾക്കുള്ള തീറ്റ വാങ്ങിക്കാനായിട്ട് കിട്ടും. അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് പ്രാവുകൾക്ക് ഇങ്ങനെ തീറ്റ ഇട്ട് കൊടുക്കാം. അപ്പോൾ അവർ കൂട്ടമായിട്ട് വന്നിരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാം. പിന്നെ അവരൊന്നിച്ച് പറക്കുന്നത് കാണാൻ നല്ല രസമാണ്. പിന്നെ ഈ പള്ളിയുടെ ഈ മുൻവശത്തായിട്ട് തന്നെ, ഈ ഒരു സൈഡിലായിട്ട് തന്നെ വലിയൊരു സ്കീയിങ് സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കുള്ള സ്കേറ്റിംഗ് ഷൂവും ഒക്കെ അവിടുന്ന് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ ഡ്രസ്സ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പള്ളിയുടെ ചുറ്റിനെന്ന് പറയാം, അവിടെയെല്ലാം കുതിരകളും കുതിരവണ്ടികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ ആളുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഷോപ്പുകളുണ്ട്. പിന്നെ ചെറിയൊരു ടീ ഷോപ്പും ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കടന്ന് നമ്മൾ പള്ളീനെ ലക്ഷ്യം വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ പള്ളിയുടെ മുൻവശം ഇതല്ല, നമുക്ക് പള്ളിയുടെ മുൻവശത്തേക്ക് എത്തണം. അപ്പോൾ നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി എത്തിയപ്പം പള്ളിയുടെ മുൻവശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് പള്ളിയുടെ മുൻഭാഗം. വലിയ ചരിത്രമുള്ളൊരു പള്ളിയാണ് കേട്ടോ ഇത്. ഈ ഒരു പള്ളി എന്ന് പറയുന്നത് മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ പള്ളിയിൽ ഒട്ടും തന്നെ ഇരുമ്പാണികൾ ഉപയോഗിച്ചിട്ടില്ല. ഇരുമ്പാണികൾക്കെല്ലാം പകരം തന്നെ വെറും മരം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. ഈ പള്ളി 56 മീറ്ററാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത് കേട്ടോ. കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിന് മുമ്പ് വളരെ പ്രതാപത്തോടെ നിലകൊണ്ട ദേവാലയമാണ് ഈ ഒരു ദേവാലയം. കസാഖിസ്ഥാൻ സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായതോടെ പള്ളിയുടെ ഉപയോഗം മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറേ കാലം ചില പൊതുസംഘടനകളുടെ ഓഫീസും സെൻട്രൽ മ്യൂസിയവും റേഡിയോ പ്രക്ഷേപണ നിലയവുമായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി. ഇതിനകം എന്ന് പറയുന്നത് ചുമർ ചിത്രങ്ങൾ കൊണ്ട് ഗംഭീരമാക്കിയിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഐക്കൺ ചിത്രങ്ങളും സ്വർണവും തിളങ്ങുന്ന വർണ്ണങ്ങളുമായിക്കൊണ്ട് നല്ല ഗംഭീരമാക്കിയിട്ടുണ്ട് ഇതിൻ്റെ അകം. ഇതിങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ ശരിക്കുമുള്ളൊരു ഭംഗി എന്ന് പറയുന്നത്. നല്ല തിളക്കമുള്ള ഫുൾ ഒരു സ്വർണം തിളക്കമാണ്. കംപ്ലീറ്റ് എല്ലാം നല്ല തിളക്കമുള്ളതാണ്. പിന്നെ ഒരു സൈഡിലായിട്ട് കുറേ പേര് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു പ്രസംഗമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചിലർ വന്ന് മെഴുകുതിരി കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ അധിക പേരും ടൂറിസ്റ്റാണ്. ടൂറിസ്റ്റും വന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. 1970കൾ മുതൽ തകർച്ചയിലേക്ക് നീങ്ങിയ പള്ളിയെ സ്വാതന്ത്ര്യാനന്തരം വലിയ പ്രാധാന്യത്തോടെ ഈ വിധം പുനരുദ്ധരിക്കുകയാണ് ഉണ്ടായത്. ഇതിനകത്ത് നമുക്ക് ഒട്ടും തന്നെ പ്രതിമകളെ കാണാൻ പറ്റില്ല കേട്ടോ. എല്ലാം തന്നെ ചിത്രങ്ങളായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഈ പ്രതിമകൾക്ക് പകരം കംപ്ലീറ്റ് പെയിൻറ്റിങ്ങുകളും ചിത്രങ്ങളുമാണ്. ഈ പെയിൻറ്റിങ്ങും ചിത്രങ്ങളും ഒക്കെ തന്നെ ഈ ഒരു സ്വർണവർണ്ണങ്ങൾ കൊണ്ട് എന്താ പറയുക, നല്ല ഭംഗിയാക്കിയിട്ടുമുണ്ട് കേട്ടോ. ആ രീതിയിലാണ് എല്ലാം ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടു. ഫുൾ സൈലൻ്റാണ്. ഇതിനകം ഒരുപാട് പേര് നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഒരു സൈഡിലായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ചെറിയൊരു പ്രസംഗമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. കുറച്ച് സമയം നമ്മൾ അവിടെ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഇരുമ്പാണികൾ ഒട്ടും തന്നെ ഉപയോഗിക്കാതെ വെറും മരം മാത്രം ഉപയോഗിച്ചുകൊണ്ട് തീർത്തിട്ടുള്ള ഈയൊരു പള്ളി ഒരുപാട് ഭൂചലനങ്ങളെ അതിജീവിച്ചുകൊണ്ടുകൂടിയാണ് ഈ ഒരു പ്രൗഢഗംഭീരമായി ഇങ്ങനെ നിൽക്കുന്നതെന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തോന്നി.
ഇതിൻ്റെ ചുറ്റിനുമായിട്ട് വിനോദസഞ്ചാരികൾക്ക് വേണ്ടി വിനോദത്തിനും വിശ്രമിക്കാനുമുള്ള സൗകര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ കുതിരകളും കുതിര സവാരികളും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ആരും കുതിരപ്പുറത്ത് കയറി പോകുന്നതൊന്നും കണ്ടില്ല കേട്ടോ. തണുപ്പിലിങ്ങനെ മടി പിടിച്ച് നിൽക്കുന്ന കുതിരകളെ പോലെയാണ് കുതിരകളെ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ കുട്ടി കുട്ടി പോണികളും ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കുട്ടിപ്പോണി ഈ കൂട്ടത്തിൽ നിന്നൊക്കെ ഇങ്ങനെ മാറി നിന്ന് പിണങ്ങിപ്പോയി നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊരു കൗതുകം തോന്നി, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ നല്ല ചൂട് ചായയൊക്കെ ഈ തണുപ്പിൽ വാങ്ങി ഇങ്ങനെ കുടിച്ച് കുറച്ച് സമയം അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്തു. ഇടയ്ക്ക് കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തു. പിന്നെ നമ്മൾ പ്രാവിനൊക്കെ കുറച്ച് തീറ്റയൊക്കെ കൊടുത്ത് അതിനിടയിൽ കൂടെയൊക്കെ കുറച്ച് ഓടിക്കളിച്ചു മോള്. അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും മടങ്ങാണ്. വലിയൊരു ഉദ്യാനമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു സൈഡിലും കൂടെ കാണാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ചുറ്റിനും ഒരുപാട് കാഴ്ചകൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പീരങ്കിയൊക്കെ കാണുന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പോകാനുള്ളത് മെമ്മോറിയൽ ഓഫ് ഗ്ലോറി എന്ന് പറയുന്ന രണ്ടാം ലോക മഹായുദ്ധ സ്മാരകം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് പള്ളിയുടെ സൈഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്ത് നടക്കാൻ തന്നെ ഉള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ ഡ്രൈവറോട് ഇവിടെ നിൽക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആളെ കൂട്ടിയിട്ട് നമ്മൾ ചുറ്റിക്കറങ്ങി അപ്പുറത്തേക്ക് എത്തി കേട്ടോ. അങ്ങനെ നമ്മളുടെ വ്ളാഡിമർ തന്നെയാണ് ഡ്രൈവർ. അപ്പം കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ ഈ വ്ളാഡിമറിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, അദ്ദേഹം അവിടെയുള്ള ഒരു ടൂർ ഗൈഡല്ല. ആള് വെറും ഒരു ഡ്രൈവർ മാത്രമാണ്. നമ്മൾ നമുക്ക് വേണ്ടുന്ന സ്ഥലങ്ങളൊക്കെ നോട്ട് ചെയ്ത് ലൊക്കേഷനും കാണിച്ചു കൊടുത്ത് സ്ഥലങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ കണ്ടതിന് ശേഷം എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ നമ്പർ തേടി പിടിച്ചൊക്കെ എനിക്ക് മെസ്സേജ് അയക്കേണ്ടായി കേട്ടോ. ആ ഒരു ടൂർ ഗൈഡിൻ്റെ നമ്പർ തരുമോ ചോദിച്ചിട്ട്. അപ്പോൾ ആളൊരു ടൂർ ഗൈഡല്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ തരാം, പക്ഷേ ടൂർ ഗൈഡല്ല. നമ്മൾ പറയുന്നിടത്തേക്ക് ആളെത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഡ്രൈവർ മാത്രമാണ്. അതും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പാർക്കിൻ്റെ മറുവശത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ യുദ്ധസ്മാരകമാണ് ഉള്ളത്. പാൻഫിലോ പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഈ മെമ്മോറിയൽ ഓഫ് ഗ്ലോറി എന്ന രണ്ടാം ലോക മഹായുദ്ധ സ്മാരകം ഉള്ളത്. കറുത്ത കല്ലിൽ കൊത്തിയെടുത്ത ശില്പങ്ങളാണ് ഇതിലെ ഹൈലൈറ്റ്. ഇതിൻ്റെ മുൻഭാഗത്തായി മാർബിൾ തറയുടെ ഒരറ്റത്ത് ഒരു കെടാവിളക്കുണ്ട്. അത് കെടാതെ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ഒരു ശില്പം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കല്ലിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കൊല്ലപ്പെട്ട കസാഖിസ്ഥാനിൽ നിന്നുള്ള സൈനികരുടെ സ്മരണക്കായിട്ടാണ് ഇത് തീർത്തിട്ടുള്ളത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സോവിയറ്റ് യൂണിയനിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്ന് 2.25 കോടി ആളുകളാണ് കൊല്ലപ്പെട്ടത്. പാർക്കിന് നടുവിൽ അതിവിശാലമായിട്ടുള്ള മുറ്റമാണിത്. അതിൻ്റെ മുൻഭാഗത്ത് ഒരു മ്യൂസിയമുണ്ട്. ഈ കാണുന്നത് ഒരു മ്യൂസിയമാണ്. ഈ ഭാഗം മെമ്മറി വാക്ക് എന്നാണ് അറിയപ്പെടുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ അംഗരാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളുടെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നെല്ലാം യുദ്ധത്തിന് പോയി കൊല്ലപ്പെട്ടവരെ ഇവിടെ സ്മരിക്കുന്നു. നമ്മളുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു ഹിസ്റ്ററിയൊക്കെ ഓർത്തുകൊണ്ട് ഇതിലൂടെ ഇങ്ങനെ നടന്നു. കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇതിൻ്റെ മുൻവശത്തായിട്ട് ഒരു മ്യൂസിയം ഉണ്ട്. ഒരു മിലിറ്ററി മ്യൂസിയം, കസാഖ് മ്യൂസിയം ഓഫ് ഫോക്ക് മ്യൂസിക് ഇൻസ്ട്രുമെൻസും ഇവിടെ തന്നെയാണ്. അപ്പോൾ അതിനകത്തേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ഇത് നമ്മളുടെ കസാഖിസ്ഥാൻ വ്ളോഗിൻ്റെ ലാസ്റ്റ് പാട്ടും കൂടിയാണ് കേട്ടോ. ഇത് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാട്ടായിട്ട് ഇടാം എന്നാണ് ആദ്യം ഉദ്ദേശിച്ചത്. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു പാട്ടിലായി പോകും. പിന്നെ ലാസ്റ്റത്തെ അതിൽ ഒരു എപ്പിസോഡായിട്ട് ഇടാൻ മാത്രം ഇല്ലതാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ സോറി, ക്ഷമിക്കണം. കുറച്ച് ലെങ്തി ആയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതോടുകൂടെ നമ്മളുടെ കസാഖിസ്ഥാൻ വ്ളോഗ് അവസാനിക്കും. അപ്പോൾ നമ്മൾ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തുനിന്ന് നമ്മൾ KFC വാങ്ങിച്ചിട്ടാണ് ഹോട്ടലിലേക്ക് തിരിച്ചെത്തിയത്. ലഞ്ച് KFC ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ വ്ളാഡിമർ ഇവിടെ ഇറക്കി തന്നു. നമ്മൾ റൂമിലേക്ക് എത്തിയപ്പോഴേക്കും റൂമൊക്കെ ക്ലീൻ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം വിശ്രമിച്ചു. അതിനുശേഷം നമ്മൾ തലേദിവസം പോയിട്ടുണ്ടായിരുന്ന ഡിന്നർ കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു സെയിം ഹോട്ടലിലേക്ക് തന്നെയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയത്. അപ്പോൾ ഇന്നുകൂടെ ഉള്ളൂ നമുക്കിവിടെ ഡിന്നറ് എൻജോയ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു അടിപൊളി ടേസ്റ്റിലുള്ള സംസിയും കൂടി കഴിക്കണം എന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് നമ്മൾ ഡിന്നർ കഴിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ മെനുവൊക്കെ നോക്കി, നമ്മൾ സംസ എന്തായാലും ഓർഡറാക്കി. പിന്നെ അവരുടെ കസാഖിസ്ഥാൻ സ്പെഷ്യൽ ടീ ഓർഡർ ചെയ്തു. അപ്പോൾ അതെല്ലാം എത്തി. പിന്നെ ഒരു ഗ്രില്ല ഐറ്റവും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരുടെ മെനുവും അതിനുള്ള റേറ്റും ഒക്കെയാണ് കേട്ടോ അത് കാണിക്കുന്നത്. കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ട് ഒരു ടീമിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ യാത്ര പോകാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഹെൽപ്പാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. ബോറടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാം.
അങ്ങനെ ഞങ്ങൾ ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മളുടെ ചായ എത്തി. അപ്പോൾ അടിപൊളി ഫ്ലേവറാണ് ഈ ഒരു ടീ കേട്ടോ. അപ്പോൾ നോർമൽ ടീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു സുലൈമാനിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊട്ടും മധുരം ഇല്ലാണ്ടാണ് അവർ കൊണ്ടുത്തരുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മധുരമൊക്കെ ഇട്ട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ഇട്ടിട്ട് നമ്മൾ കഴിക്കാം. നമ്മളൊരു ലെൻ്റിൽ സൂപ്പും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിലിടക്ക് നമുക്ക് സംസ എത്തി. അപ്പോൾ നിങ്ങൾ കസാഖിസ്ഥാനിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, മട്ടൺ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യേണ്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സംസ. അത്രയും ടേസ്റ്റി, സൂപ്പർ സോഫ്റ്റ് എന്ന് തന്നെ പറയണം. അത്രയും അടിപൊളിയാണ്. പിന്നെ മട്ടൻ്റെ ആ ഒരു സ്മെല്ലും ആ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ മട്ടൺ കഴിക്കാത്തവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സംസ. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഉറപ്പ് പറയണം, അത്രയും ഇഷ്ടമാവുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സംസ എന്ന് പറയുന്നത്. മട്ടൻ്റെ ഒരു പ്രത്യേകതരം ഫില്ലിങ്ങോടുകൂടി, വെജിറ്റബിളൊന്നും ഇടാണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു പ്രത്യേകതരം ഫില്ലിങ്ങോടുകൂടിയിട്ടുള്ള ഓവനിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു ഐറ്റമാണ് ഈ സംസ കേട്ടോ. അതിനിടയ്ക്ക് നമ്മളുടെ ലെൻ്റിൽ സൂപ്പ് എത്തി. അതിനകത്തേക്ക് ഇതാ ബ്രെഡ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഫ്രൈ ചെയ്തിട്ടുള്ളതാണ്. അല്പം എന്തൊക്കെയോ മസാലപ്പൊടികളും ചേർത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്ത് മിക്സാക്കി നല്ല ചൂടോടുകൂടി തന്നെ സൂപ്പ് കഴിച്ചു. ഒരു സൂപ്പ് എന്ന് പറയുന്നത് ഒരാൾക്ക് ഓവറാണ്. ഒരു നാല് പേരൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറായിട്ട് കഴിക്കാം. അത്രയും വലിയൊരു ബൗളിനകത്താണ് ഈ സൂപ്പ് കൊണ്ടുത്തരുന്നത്. അടിപൊളി സൂപ്പ് തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ പുറത്ത് നല്ല തണുപ്പ്, അപ്പോൾ നല്ല ചൂട് സൂപ്പും കൂടി ആകുമ്പോൾ അടിപൊളി തന്നെയായിരുന്നു. നമ്മളുടെ ഗ്രില്ല് ഐറ്റം എത്തിയിട്ടുണ്ട്. ഒരു റൊട്ടിയോട് കൂടിയാണ് ഗ്രില്ല് കൊണ്ടുവരുന്നത്. നല്ല സോഫ്റ്റായിട്ട് അകമൊക്കെ നല്ല കുക്കായിട്ടുള്ള അടിപൊളി ഫ്ലേവറായിട്ടുള്ള ഒരു ഗ്രില്ലായിട്ടാണ് ഇത്. ഷഷ്ലിക്കി എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് കസാഖ് സ്പെഷ്യലാണ് കേട്ടോ. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ രാത്രി സമയങ്ങളിൽ ഇവിടെ നമ്മൾ ഫുഡ് കഴിക്കുന്ന ഭാഗത്ത് ദൂരെ കണ്ടോ ഇതുപോലൊരു ഐറ്റം ഉണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കത്തിച്ച് വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിനകം ഹോട്ടായിരിക്കാൻ വേണ്ടിയിട്ടും പിന്നെ ഒരു ലുക്കിനും കൂടി വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകം നല്ല ചൂടാണ് കേട്ടോ. അപ്പം പുറത്ത് നല്ല തണുപ്പാണ്. അപ്പോൾ ആ തണുപ്പിൽ നിന്ന് ഇതിനകത്ത് കയറിയിരിക്കുമ്പോൾ നല്ല ചൂടായിട്ട് നമുക്കിങ്ങനെ ഇരിക്കാം, നല്ല വാമായിട്ടിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ്. ഇത് നമ്മളുടെ ഹോട്ടലിൽ നിന്ന് നടന്നു വരാനുള്ള ദൂരം തന്നെയുള്ളൂ. അപ്പോൾ വരുമ്പോൾ നിങ്ങൾ ഈ ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതാ ഈ തൊട്ടടുത്താണ് ഈ ഒരു ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്ന ഹോട്ടൽ. അപ്പോൾ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ ഇതാ നോക്കിയാൽ കാണുന്ന അത്രയും ദൂരത്താണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിലേക്ക് നടന്നു. ഈ ഐസിലൂടെ നടക്കുക എന്നുള്ളത് ശരിക്കും ഒരു റിസ്കി ടാസ്ക് ആണ് കേട്ടോ. ചില ഭാഗത്തൊക്കെ ഐസ് ഇങ്ങനെ ശരിക്കും ഈ മഞ്ഞ് പോലെയല്ല, നല്ല ഐസായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ ഒരു അടിപൊളി കാറ് ഇതുപോലെ ഇങ്ങനെ മൂടി കിടക്കുന്നുണ്ട് കേട്ടോ, ഐസ് മൂടി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി ഫുഡ് കഴിച്ച് തിരിച്ച് വരുമ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പം അതിനിടക്ക് ഒരു വണ്ടി ഈ ഒരു ഹോട്ടലിലേക്ക് കയറുന്നതിനിടക്ക് ഒട്ടും കയറാൻ പറ്റാതെ ബാക്കിലേക്ക് തെന്നി തെന്നി പോയി. റിസ്ക് എടുത്താണ്, ഒരുപാട് സമയം ട്രൈ ചെയ്തിട്ടാണ് ആ കാറ് ഈ ഒരു ഗ്രൗണ്ടിലേക്ക് അങ്ങ് കയറി വന്നത്. കാരണം ഐസ് അങ്ങനെ എന്താ പറയുക, ഐസിൽ തെന്നി തെന്നി പോവുകയാണ്. ഐസായി കിടക്കുന്ന ഭാഗത്തൊക്കെ നടക്കുമ്പോഴും അതുപോലെ തന്നെ ഡ്രൈവ് ചെയ്യുമ്പോഴും നന്നായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ നമ്മളുടെ റൂമിലേക്ക് പോയി. അങ്ങനെ കിടന്നുറങ്ങി എണീറ്റ് രാവിലെ നേരത്തെ എണീക്കണം, നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ അങ്ങനെ നമ്മളുടെ കസാഖിസ്ഥാനോട് നമ്മൾ വിട പറയുകയാണ്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച്, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ താഴെ ഇറങ്ങുന്ന സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മളുടെ വ്ളാഡിമിറിൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ 7 മണിക്ക് ഇറങ്ങി. അരമണിക്കൂർ യാത്രയേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റും. അങ്ങനെ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. ലഗേജെല്ലാം കാറിലേക്ക് എടുത്ത് വെച്ചു. പുറത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ. അപ്പം 7 മണിയായെങ്കിൽ കൂടി പുറത്ത് വെളിച്ചം വെച്ചിട്ടില്ല, ഇരുട്ട് തന്നെയാണ്. ട്രാഫിക് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എയർപോർട്ടിലേക്ക് ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എയർപോർട്ടിലേക്കുള്ള യാത്ര നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ തന്നിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അണ്ടർപാസുകളൊക്കെ കടന്ന് നഗരത്തിലൂടെ തിരക്കൊന്നും ഇല്ലാത്ത റോഡുകളിലൂടെ കാഴ്ചയൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പോയി. ഇവിടെ റോഡിലുടനീളം നമുക്ക് മഞ്ഞ പൈപ്പ് ലൈനുകൾ കാണാം. തണുപ്പ് കാലത്ത് വീടിനുള്ളിൽ ചൂടാക്കാനുള്ള ഗ്യാസ് കൊണ്ടുപോകുന്ന പൈപ്പ് ലൈനുകളാണ്. സോവിയറ്റ് കാലഘട്ടത്തിൽ തന്നെയുള്ള രീതികളാണ് ഇതൊക്കെ. എല്ലാ വീട്ടിലേക്കും ഈ ഗ്യാസ് കണക്ഷൻ പോകുന്നുണ്ട്. ഇത് ഭൂമിക്കടിയിലൂടെ കൊടുക്കാതെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ലീക്ക് ഉണ്ടാകുമ്പോൾ വേഗം കണ്ടുപിടിക്കാൻ കൂടിയാണ്. ദൂരെ റൗണ്ട് ഷേപ്പിൽ കാണുന്നത്
ഹാലിക് അരീന എന്ന ഒരു അറീനയാണ്. ഇൻഡോർ സ്റ്റേഡിയവും കൺവെൻഷൻ സെൻറ്ററും കൂടി ചേർന്ന ഒരു കോംപ്ലക്സ് ആണത്. അതിനകത്ത് പെർഫോമൻസ് തിയേറ്ററും ഉണ്ട്, സ്പോർട്സ് കോംപ്ലക്സുകളും ഉണ്ട്. 2017 വിൻ്റർ യൂണിവേഴ്സിന് വേണ്ടി നിർമ്മിച്ചതാണ് ആ ഒരു ഹാലിക് അരീന. നമ്മൾ എയർപോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അൽമാട്ടി എയർപോർട്ട് അത്ര വലിയതൊന്നുമല്ല, ചെറിയൊരു എയർപോർട്ടാണ്. രാവിലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ട്. വ്ളാഡിമിർ നമ്മളുടെ ക്യാമറയിലേക്ക് നോക്കിയൊരു ഹായൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ആളുടെ കൂടെ നിന്ന് നമ്മളൊരു ഫോട്ടോയൊക്കെ എടുത്ത് വ്ളാഡിമിറെ അടുത്ത് നമ്മൾ യാത്രയൊക്കെ പറഞ്ഞ് എയർപോർട്ടിനകത്തേക്ക് കയറി. അൽമാട്ടി എയർപോർട്ട് വളരെ ചെറുതാണെന്ന് പറഞ്ഞല്ലോ. ഡൊമസ്റ്റിക് ടെർമിനലും ഇൻ്റർനാഷണൽ ടെർമിനലും ഒന്നാണ്, എല്ലാം ഒറ്റ ബിൽഡിങ്ങിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ചെറിയ ഒരു എയർപോർട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നവരെ നമ്മൾ കാത്തിരുന്നു. സാധാരണഗതിയിൽ എല്ലാ എയർപോർട്ടിലും സൈനും കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. ഇവിടെ എല്ലായിടത്തുള്ളതിൽ നിന്നും തലതിരിഞ്ഞാണ് കാര്യങ്ങൾ. സെക്യൂരിറ്റി ചെക്കിൻ്റെ ഏരിയ കഴിഞ്ഞിട്ടാണ് ചെക്കിങ്ങിലേക്ക് പോകുന്നത്. സ്റ്റാഫ് ടിക്കറ്റ് ആയത് കാരണം കുറച്ച് കാത്തിരുന്നു. അപ്പോൾ സ്റ്റാഫ് ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി നമ്മൾ ചെക്കിൻ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് നീങ്ങി. എമിഗ്രേഷനിൽ നിന്നും അധികം കാത്തു നിൽക്കേണ്ടി വന്നില്ല. പ്ലെയിനിലേക്ക് ബസ് വഴിയാണ് കയറിയത്. ഇവിടെ എയറോ ബ്രിഡ്ജൊന്നുമില്ല. നമ്മൾ ബസ്സിൽ പോകുന്ന സമയത്ത് ഇതാ മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്ന എയർപോർട്ടും എഞ്ചിൻ അഴിച്ചു മാറ്റിയ ഫ്ലൈറ്റുകളും ഒക്കെയുള്ള കാഴ്ചകളും കണ്ടുകൊണ്ടാണ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോകുന്നത് കേട്ടോ. ഇതിൽ ഏറെ ഫ്ലൈറ്റുകളും എഞ്ചിൻ അഴിച്ചു മാറ്റിയിട്ടുള്ളതാണ്. ഇതൊക്കെ പ്രവർത്തിക്കാത്ത ഈ ഒരു കോവിഡ് സമയത്തൊക്കെ നിലച്ചു പോയിട്ടുള്ള ഫ്ലൈറ്റുകളാണ് കേട്ടോ. കണ്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം തോന്നി. അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് ഫ്ലൈറ്റിലേക്കുള്ള ബസ് യാത്ര. അൽമാട്ടിയിൽ നിന്ന് ദുബായിലേക്കാണ് നമ്മൾ ഫ്ലൈറ്റ് എടുത്തിട്ടുള്ളത്. എയർ അസ്താനയാണ് നമ്മളുടെ ഫ്ലൈറ്റ്. എയർ അസ്താനയുടെ പുതിയ ടൈപ്പ് ഫ്ലൈറ്റായിരുന്നു. എയർ ബസ് 321 NEO ആയിരുന്നു വിമാനം. ഇതിനകം എന്ന് പറയുന്നത് വളരെ ക്ലീൻ ആൻഡ് നീറ്റായിരുന്നു. എക്കണോമി ക്ലാസ്സിൽ അമ്നി ടിക്കറ്റ് തരുന്ന ഒരു എയർലൈനാണിത്. സ്കൈ ട്രാക്സ് അവാർഡിൽ 4-star റേറ്റിംഗുള്ള എയർലൈൻ കൂടിയാണിത്. കസാഖിസ്ഥാൻ്റെ നാഷണൽ എയർലൈനാണ്. നല്ല സർവീസായിരുന്നു കേട്ടോ, അടിപൊളി സർവീസ്, പറയാതിരിക്കാൻ വയ്യ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സീറ്റിംഗ്, നല്ല അടിപൊളി കുഷ്യൻ, പിന്നെ അതുപോലെ ഒരു ബോട്ടിൽ വാട്ടർ, പിന്നെ ഒരു പേഴ്സ്. അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് തിങ്സ് അതിനകത്തുണ്ട്. അപ്പോൾ അത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ. ഫ്ലൈറ്റിൻ്റെ അകം എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിരുന്നു. കാണാൻ വേണ്ടിയിട്ട് നല്ല നീറ്റായിരുന്നു. അവരുടെ സർവീസ് അടിപൊളിയായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഈ ഒരു ഫ്ലൈറ്റ്. ഫ്ലൈറ്റിലിരുന്നപ്പോഴേക്കും പുറത്ത് വെളിച്ചം വന്നിട്ടുണ്ട്, വെയിലൊക്കെ ഒന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേക്കും മോള് ഈ ഒരു പാക്കിങ് തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം ഒരു ഐപാഡ് ഉണ്ട് കണ്ണിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ ഒരു ചപ്പലാണ്, പിന്നെ അതിനകത്ത് ഒരു ഇയർപാഡ് ഉണ്ട്, പിന്നെ ഒരു ക്രീമുണ്ട്, പിന്നൊരു ബ്രഷ് ആൻഡ് പേസ്റ്റ്, പിന്നൊരു പെന്ന്. ഇത്രയാണുള്ളത്. പിന്നെ ഒരു അടിപൊളി ഹെഡ്സെറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല എന്താ പറയുക, മുന്തിയ ടൈപ്പ് ഹെഡ്സെറ്റ് തന്നെയായിരുന്നു. പുറത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണിത്. നമ്മളിരിക്കുന്നതിൻ്റെ നേരെ താഴെയാണ് ഇതിൻ്റെ സ്റ്റോറേജ്. അപ്പം അവിടേക്കുള്ള ലഗേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലഗേജ് ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ ലഗേജും പോകുന്നത് കണ്ടു. ഇനി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്നത് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പുള്ള രാജ്യങ്ങളിൽ നിന്ന് ഫ്ലൈറ്റ് പുറപ്പെടുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഡിഐസിങ് എന്ന പ്രക്രിയ. അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു മെഷീൻ കൊണ്ടുവന്ന് ഫ്ലൈറ്റിന് മുകളിൽ ഒരു കെമിക്കൽ സ്പ്രേ ചെയ്യുകയാണ്. തണുപ്പുള്ള രാജ്യങ്ങളിൽ നിന്ന് വിമാനം പുറപ്പെടുന്നതിന് മുമ്പ് വിമാനത്തിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നൊരു കാര്യമാണിത്. ഫ്ലൈറ്റ് പറന്നു പൊങ്ങുമ്പോൾ ഐസ് പാളികൾ വിങ്ങിലൂടെ രൂപപ്പെടാതിരിക്കാനും ഐസ് പാളികൾ ഉണ്ടായിരുന്നതിനെ അലിയിച്ചു കളയാനും
അത് രൂപപ്പെടാതിരിക്കാനും എല്ലാം ഉപ്പും വേറൊരു കെമിക്കലും ചേർത്ത് മിശ്രിതം 150 ഡിഗ്രിയോളം ചൂടിൽ, അതായത് സാധാരണ ചൂടിൻ്റെ 1.5 ഇരട്ടി തിളച്ച വെള്ളം, അത്രയും ചൂടിലാണ് ഇതിന് മുകളിലേക്ക് അടിച്ച് ഇത് റിമൂവ് ആക്കുന്നത്. ചിറകുകളിലും ചിറകുകളുടെ എഡ്ജിലും ബാക്ക് സൈഡിലും ഒക്കെ ആയിട്ടാണ് ഇത് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ച ഇങ്ങനെ നോക്കിക്കണ്ടു. നല്ല ശക്തിയിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആവി ഇങ്ങനെ പറക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണുന്നുണ്ട്. ഫ്ലൈറ്റ് എടുക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഇതിലുള്ള വീഡിയോസും ഒരു വെറൈറ്റി ആയിട്ട് തന്നെയാണ് തോന്നിയത് കേട്ടോ. നമുക്ക് സേഫ്റ്റി വീഡിയോ പ്ലേ ചെയ്യും, അത് ഒരു വെറൈറ്റി ആയിട്ടാണ് അവരിതിൽ ചെയ്തിട്ടുള്ളത്. കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. കസാഖിസ്ഥാൻ്റെ മണ്ണിനെ പിന്നിലാക്കിക്കൊണ്ട് ഏറസ്ഥാന പൊങ്ങി ഉയർന്നു. താഴേക്ക് നോക്കുമ്പോൾ മഞ്ഞ് മൂടിയ കസാഖിസ്ഥാൻ, അടിപൊളി കാഴ്ച തന്നെയായിരുന്നു അത് കേട്ടോ. നമ്മൾ ലാൻഡ് ചെയ്യുമ്പോഴും കണ്ടിട്ടുണ്ടായിരുന്ന ഒരു കാഴ്ചയാണിത്. ഫ്ലൈറ്റിനകത്ത് സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. നമ്മൾ ഹെഡ് സ്പേസിലുള്ള ഈ ഒരു ഭാഗം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ളതായിരുന്നു. നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സീറ്റ് തന്നെയായിരുന്നു കേട്ടോ. സ്ക്രീനിൽ അൽമാട്ടിയിലെ ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട്. പറന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സ്നാക്ക് ആൻഡ് ജ്യൂസ് എത്തി. ഹസ്ബൻഡ് ടൊമാറ്റോ ജ്യൂസും സ്നാക്കുമാണ് മേടിച്ചത്. ഞാനും മോളും ആപ്പിൾ ജ്യൂസും ഓറഞ്ച് ജ്യൂസും ഓർഡറാക്കി. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് എത്തി. രണ്ട് സ്നാക്ക് ബാർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ബണ്ണ്, പിന്നെ ഒരു ചീസിൻ്റെ ഒരു കോണ്, പിന്നെ മെയിൻ ഫുഡ് വന്നിട്ട് ചിക്കൻ. നല്ല ടേസ്റ്റുള്ള ചിക്കനായിരുന്നു. ഞാൻ സാധാരണ ഫ്ലൈറ്റിലുള്ള ഫുഡ് കഴിക്കാറില്ല. ഈ ഫ്ലൈറ്റിലത്തെ ഫുഡ് ഞാൻ എൻജോയ് ചെയ്ത് തന്നെ കഴിച്ചു കേട്ടോ. ഇതിൻ്റെ കൂടെ പൊട്ടറ്റോ മാഷ് ചെയ്തതും ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടർക്കി ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാണ് ചിക്കനെ ഫീൽ ചെയ്തത് കേട്ടോ കഴിച്ചപ്പോൾ. പിന്നെ കപ്പ അതോ പൊട്ടറ്റോ ആണെന്നറിയില്ല, അത് ബോയിൽ ചെയ്തതും അതിന് കൂടെ ഒരു ഫിഷിൻ്റെ ഒരു പീസ്, അത് ഉണക്കമീൻ്റെ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കാരണം ഞാൻ അത് കഴിച്ചില്ല. ഫ്ലൈറ്റ് അൽമാട്ടിയിൽ നിന്ന് 4 മണിക്കൂർ പറന്ന് കസാഖിസ്ഥാനിൽ നിന്നും പുറപ്പെട്ട് കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്കുമിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ മുകളിലൂടെ പറന്നാണ് UAE-യിലെത്തിയത്. അങ്ങോട്ടുള്ള യാത്രയിൽ നിന്ന് 1.5 മണിക്കൂർ കൂടുതലായിരുന്നു ഇങ്ങോട്ടുള്ള യാത്ര. അൽഹംദുലില്ലാ, കറക്റ്റ് ടൈമിന് സേഫായിട്ട് തന്നെ നമ്മൾ ദുബായ് എയർപോർട്ടിലെത്തി.
ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി മെട്രോയിൽ കയറി പിന്നീട് വേണം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് പൂർത്തീകരിച്ച് പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ടാക്സി എടുത്ത് നേരെ അജ്മാനിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ കസാഖിസ്ഥാൻ വ്ളോഗ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. താങ്ക് യു. ഇതിൻ്റെ പാർട്ട് 1, 2, 3 ഉണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണാനും മറക്കരുത് കേട്ടോ. ഓക്കെ, ബൈ. താങ്ക് യു.